I've been thinking about myself today, thinking how have I changed, how I really don't care. ഒരു കിച്ചൺ ഡിസൈൻ ചെയ്യാനിരിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ എന്താ ചിന്തിക്കുന്നതെന്നറിയോ? ഫ്രിഡ്ജും സിങ്കും ഹോബും എവിടെ പ്ലേസ് ചെയ്യാമെന്നാണ്. സോ ഗോൾഡൻ റൂൾ ഓഫ് കിച്ചൺ ഡിസൈൻ എന്ന് ഇതിനെ നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മുടെ ഹോബും സിങ്കും ഫ്രിഡ്ജും ഈ മൂന്നും ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യണം നമ്മുടെ ബേസിക് ഡിസൈൻ നമ്മൾ ചെയ്യുന്ന സമയത്ത്. ഈ മൂന്നും തമ്മിലുള്ള ആ ഒരു മൂവ്മെൻറ്റ് ഈസി ആകണം എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ. ഉദാഹരണത്തിന് ഇപ്പം ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കണം എന്ന് വെച്ചോളൂ, ഞാൻ എന്ത് ചെയ്യും? ആദ്യം ഫ്രിഡ്ജിൽ പോവും, മലക്കറി എടുക്കും, നേരെ സിങ്കിൻ്റെ അവിടോട്ട് പോവും, വാഷ് ചെയ്യും, കൗണ്ടറിൽ വെച്ച് കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങണം. നിങ്ങളെല്ലാവരും അതിലേ ചെയ്യുന്നേ. അപ്പം ഈ മൂവ്മെൻറ്റ് ഇതിനെ ഒരു തവണയല്ല, നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും അല്ലേ. ഒരു കറിവേപ്പില എടുക്കണം, ഒരു പച്ചമുളക് എടുക്കണം, എല്ലാത്തിനും നമ്മൾ ഫ്രിഡ്ജിലോട്ട് പോവും, വാഷ് ചെയ്യും, പിന്നെ എടുക്കും, അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അവിടോട്ട് പോവും, മൈക്രോവേവിൻ്റെ സൈഡിൽ പോവും. അപ്പം എന്ത് കാര്യം വന്നാലും ഈ മൂന്നുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ ഫ്രിഡ്ജ് എടുത്ത് ഹാളിൽ, ലിവിംഗ് റൂമിൻ്റെ അവിടെ, ഡൈനിങ് റൂമിൻ്റെ അവിടെയൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ചെയ്യാൻ പാടില്ല, വളരെ വളരെ ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം കഴിവതും ഈ മൂന്നും കിച്ചൻ്റെ അകത്ത് തന്നെ വെക്കാൻ നോക്കുക. മാത്രമല്ല കഴിവതും ഈ മൂന്നും ഒരു ട്രയാങ്കിൾ ഫോം ചെയ്ത് തന്നെ ഡിസൈൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ കുറച്ച് ഇമേജസും ഫ്ലോ പ്ലാൻസ് ഒക്കെ കാണിക്കുക, അപ്പം നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഊഹം കിട്ടും. ബേസിക്കലി ഇപ്പം നമ്മൾ ഏത് ടൈപ്പ് കിച്ചൺ ഉണ്ടാക്കിയാലും ഈ ട്രയാങ്കിൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. എക്സെപ്റ്റ് സ്ട്രെയിറ്റ് ലൈനിലുള്ള കിച്ചൺ ആണെങ്കിൽ പറ്റത്തില്ല. സ്ട്രെയിറ്റ് ലൈനിൽ, അതായത് ഫ്രിഡ്ജും സിങ്കും ഹോബും ഈ മൂന്നും ഒറ്റ ലൈനിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ട്രയാങ്കിൾ അങ്ങ് പോയി. അല്ലാത്ത സ്ഥിതിക്ക് നമുക്കൊരു യു ഷേപ്പ് കിച്ചൺ ആകട്ടെ, നമുക്കൊരു എൽ ഷേപ്പ് ആകട്ടെ, അല്ലെങ്കിൽ ഈവൻ ഐലൻഡിൽ പോലും, ഐലൻഡ് കിച്ചൺ ഉണ്ടെങ്കിൽ പോലും ഐലൻഡിൽ ഹോബോ അല്ലെങ്കിൽ സിങ്കോ ഐലൻഡിൽ പ്ലേസ് ചെയ്തിട്ട് ബാക്കി രണ്ടും മറ്റേ ഓപ്പോസിറ്റ് കൗണ്ടറിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ട്രയാങ്കിളായി. പിന്നെ ഈ ട്രയാങ്കിൾ ഇങ്ങനെ വലിയ കിച്ചൺ ഉണ്ടാക്കി വെച്ചിട്ട് ഞാനൊരു ട്രയാങ്കിളായിട്ട് ആണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചാൽ ഓരോന്നിനും ഇങ്ങനെ ഒരുപാട് ദൂരെ നടക്കേണ്ടി വന്നാലും അതും ഇൻകൺവീനിയൻ്റ് ആണ്. അപ്പം ഇതിൻ്റെ ഹോൾ പോയിന്റ് എന്താണ്? ചടപടയെന്ന് അങ്ങ് ഫിനിഷ് ചെയ്യുക നമ്മുടെ കുക്കിംഗ് എല്ലാം, കിച്ചണിൽ നിന്ന് പുറത്ത് വന്ന് പ്രൊഡക്റ്റീവായിട്ട് വേറെ കാര്യം ചെയ്യുക. അല്ലാതെ എപ്പോഴും കിച്ചണിൽ തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല. സോ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ സജഷൻ ഞാൻ പറയും, നിങ്ങൾ ഇനിയിപ്പം എന്തായാലും പുതിയതായിട്ടൊരു കിച്ചൺ ഉണ്ടാക്കുകയാണെങ്കിൽ അത് മോഡ്യുലർ കിച്ചൺ തന്നെ ആയിക്കോട്ടെ. മോഡ്യുലർ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ അതിനെക്കുറിച്ച് വേറെ വീഡിയോ ഇടാം. പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരു ജസ്റ്റ് എന്ന് പറഞ്ഞാൽ മോഡ്യുലർ കിച്ചൺ വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് മോഡ്യൂൾസ് ആയിട്ടാണ് വരുന്നത്. അപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു സീപ്പേജ് ഉണ്ട്, എന്തെങ്കിലും ചെതള് പിടിച്ചു, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ഒരു ബോക്സ് മാത്രം നമുക്ക് പുറത്തോട്ട് എടുത്ത് അതിനെ നമുക്ക് റിപ്പയർ ചെയ്ത് അതോട്ട് വെക്കാൻ പറ്റും. സോ അങ്ങനെ പിന്നെ കാണാനും നല്ല നീറ്റ്, ഫാക്ടറി ഫിനിഷ് ആയതുകൊണ്ടേ കാണാൻ നല്ല നീറ്റ് ലുക്കിംഗ് ആയിരിക്കും. പിന്നെ ഒരുപാട് നല്ല രീതിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്തെ കാര്യം, ഒരുപാട് ഒരുപാട് വീടുകളിൽ ഞാൻ കാണുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ, ഈ ഡിസൈനൊക്കെ ചെയ്ത് എല്ലാം സെറ്റപ്പ് ആക്കിയൊക്കെ വെക്കും, എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ സൈസ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. ആദ്യമേ ഫ്രിഡ്ജിൻ്റെ സൈസ്, അത് എന്ത് ഫ്രിഡ്ജാണ് വേണ്ടത്, എത്ര സൈസിലാണ് വേണ്ടത്, എത്ര ഹൈറ്റാണ് വേണ്ടത്, ഡെപ്ത് എത്രയാണ്, വിഡ്ത് എത്രയാണ്, ഇതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ സൈസ് അഥവാ ചെറുതായി പോയാലും കാണാനായിട്ട് ബോറാണ്. ഞാൻ ഫ്യൂച്ചറിൽ അത് മേടിച്ച് വെക്കും. വലിയ ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ചെയ്ത് കവർ ചെയ്ത് വെക്കാം. ഓക്കെ, ഫ്രിഡ്ജ് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിൽ ഒരു പ്ലഗിന് വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ്, അതായത് ഒരു 5 amps പോയിന്റ് ഓ 15 amps പോയിന്റ് അത് വെക്കുക. ഓൺ ആൻഡ് ഓഫ് ചെയ്യാനായിട്ടുള്ള സ്വിച്ചില്ലേ, അത് നിങ്ങളുടെ ആ സ്വിച്ച് ബോക്സിൻ്റെ കോമൺ സ്വിച്ച് ബോക്സിൻ്റെ അവിടെ ഉണ്ടെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആണ്. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകണോ അല്ലെങ്കിൽ നല്ല ക്ലീൻ ചെയ്യണം, ഫ്രിഡ്ജ് ഓഫ് ചെയ്യണം എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് കംപ്ലീറ്റ്ലി മൂവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അത് ഡിസൈനിന്റെ ടൈമിൽ തന്നെ അതിന് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആ സംവിധാനം അങ്ങ് ചെയ്തേക്കാം. എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്ത് ഡിസൈൻ ചെയ്യണം എന്നാണ് ഫ്രിഡ്ജിന്റെ സ്പേസ്. പിന്നൊരു കാര്യം എന്താണെന്ന് അറിയോ, പലരും ഇങ്ങനെ ഫ്രിഡ്ജിനെ കൊണ്ടുപോയി കോർണറിൽ വെക്കും. എസ്പെഷ്യലി നമ്മൾ റൈറ്റ് മോസ്റ്റ് കോർണറിൽ മതിലിനോട് ചേർന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ, മിക്കവാറും നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ഫ്രിഡ്ജ് എല്ലാം ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് തുറക്കുന്നതായിരിക്കും അല്ലേ. അപ്പൊ ഇത് ഇത് കംപ്ലീറ്റ്ലി ഇതൊരു 180 degree അല്ലെങ്കിലും ഒരു 90 degree കൂടുതൽ അത് തുറന്നാലേ വെജിറ്റബിൾ ട്രേ ഒക്കെ നമുക്ക് പുള്ള് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഒരു മേജർ മിസ്റ്റേക്ക് ആണ്. പലരുടെ വീട്ടിലും അത് അതിനുള്ള സ്പേസ് വിടാണ്ട് അത് കൊണ്ടുപോയി കോർണറിൽ വെക്കും. ഫ്രിഡ്ജ് വലുതായിരിക്കും സൈസ്. അപ്പൊ ഇത് സംഭവം തുറന്നു കഴിഞ്ഞാൽ വെജിറ്റബിൾ ട്രേ നമുക്ക് ഇങ്ങനെ പുറത്തോട്ട് പോലും എടുക്കാൻ പറ്റത്തില്ല. ആ ഡ്രോവർ പോലത്തെ സംഭവം പുറത്തോട്ട് പോലും എടുക്കാൻ പറ്റത്തില്ല.
എന്നുവെച്ചാല് പിന്നെ ആ ഫ്രിഡ്ജിന്റെ സ്പേസ് അവിടെ വെറുതെ പോകും, പിന്നെ ഈ ഫ്രിഡ്ജ് എടുത്ത് കൊണ്ടുപോയി നമ്മൾ വേറെ എവിടെങ്കിലും വെളിയിൽ എവിടെങ്കിലും വെക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് പലർക്കും. സോ അത് ശ്രദ്ധിക്കണം. പിന്നെ യൂസർ ഫ്രണ്ട്ലി ആൻഡ് പ്രാക്ടിക്കൽ കിച്ചണിൽ ഞാൻ നമ്പർ വൺ ആയിട്ട് ഞാൻ പറയുന്ന സംഭവമാണ് വെറുതെ മോഡ്യുലർ കിച്ചൺ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാം ഇങ്ങനെ വെറും ഷെൽഫും ഷട്ടറും ആക്കിയിട്ട് ഒരു കാര്യമില്ല. അതിന് ഞാൻ മോഡ്യുലർ കിച്ചൺ എന്നോ അത് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഞാനത് വിളിക്കുകയില്ല. എവിടെയൊക്കെ പറ്റുമോ നമുക്ക് അവിടെയൊക്കെ നല്ല ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഡ്രോവേഴ്സ് കൊടുക്കുക. അത് ടാൻഡം ബോക്സസ് ആണെങ്കിൽ ശകലം ചെലവ് കൂടും, പക്ഷെ ടാൻഡം ബോക്സസ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോഞ്ചിറ്റിവിറ്റി, അതായത് ഒത്തിരി ഒത്തിരി നാൾ വരും. നല്ല ബ്രാൻഡ്സ് ഉണ്ട് നമുക്ക്, ഹാഫ്ലേ, ഹെറ്റേജ്, ബ്ലൂം ഇങ്ങനത്തെ, പിന്നെ സെർവിറ്റി എന്ന് വേറൊരു ബ്രാൻഡുണ്ട്. അപ്പം ഇതെല്ലാം വളരെ നല്ല ബ്രാൻഡുകളാണ്. അതിൽ നിന്നുള്ള ടാൻഡം ബോക്സസ് അറ്റ്ലീസ്റ്റ് ഒരു 5 നമുക്ക് വെക്കുകയാണെങ്കിൽ, ഒരു നമ്മുടെ വലിയ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കുക്കറും കടായി വരെ പോലും ഞാൻ ഡ്രോറിൽ സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പൊ അത് നമ്മൾ ഈ ബെൻഡ് ചെയ്ത് കുനിഞ്ഞൊക്കെ എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഷെൽഫിന്റെ അടിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം എടുക്കണമെങ്കിൽ കുത്തിയിരുന്ന് അത് ഓരോന്നായിട്ട് പറക്കിയെടുത്ത് നമ്മൾ എടുക്കുന്ന എന്തൊരു മെനക്കേടല്ലേ. ഡ്രോറാണെങ്കിലും അത് പുള്ളി ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തോട്ട് വരുന്ന ഒരു ഫീലിംഗ് ആണ്. ചിലർ വിചാരിക്കും ഓ എത്ര ഭയങ്കര ലക്ഷറി ആണ്, എത്ര സൗകര്യം ഉണ്ടായാലും പോരാ എന്ന് വിചാരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്രയും വർഷങ്ങൾ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് എത്രമാത്രം പ്രാക്ടിക്കൽ ആൻഡ് എത്രമാത്രം നമുക്ക് ഈസിയർ ആക്കാൻ പറ്റുമോ നമ്മൾ ബാക്കിയുള്ള സമയം നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ചെലവാക്കിക്കൂടെ അല്ലേ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അടുപ്പിന്റെ പ്ലേസ്മെന്റ്, സ്റ്റൗ അല്ലെങ്കിൽ കുക്ക് ടോപ്പ് അല്ല നമ്മുടെ ഇൻബിൽറ്റ് ഹോബിന്റെ പ്ലേസ്മെന്റ്. ഒരു മേജർ ചങ്ക് ഓഫ് കേരള ഹോംസിൽ ഞാൻ കണ്ടിട്ടുള്ളത് ജനലിന്റെ ഫ്രണ്ടിൽ തന്നെ ഹോബും ചിമ്മിനിയും പ്ലേസ് ചെയ്യുന്നതാണ്. നമ്മൾ വിചാരിക്കുന്ന ജനലിന്റെ അവിടെ ഉണ്ടെങ്കിൽ ആ പുകയെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് പുറത്ത് പോട്ടെ. പക്ഷേ വളരെ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒന്നാമത് ഡിസൈൻ ആസ്പെക്റ്റിൽ അത് ഭയങ്കര ബോറിംഗ് ആണ്, രണ്ടാമത്തെ വളരെ വളരെ ഇന്നെഫിഷ്യൻ്റ് ആണ്. എന്താണെന്ന് ആലോചിച്ച് നോക്കിക്കോ, ബിക്കോസ് നമുക്ക് കാറ്റടിക്കുമ്പം നമ്മുടെ അടുപ്പിന്റെ ഫ്ലെയിം അത് എഫക്ട് ചെയ്യുവാണ്. അപ്പം നമുക്ക് ശരിക്കും കുക്കിംഗ് ഒട്ടും ഫാസ്റ്റ് അല്ലാതെ നമ്മൾ ഇഷ്ടംപോലെ ഗ്യാസും വേസ്റ്റ് ആവും. ജനലിന്റെ ആ റോഡ്സ് ഇല്ലേ, അവിടെ എല്ലാം ഇങ്ങനെ ഗ്രീസി ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും, അതൊരിക്കലും എത്തും ഇല്ല, നമുക്ക് പോയി ഒന്ന് വൃത്തിയാക്കാൻ പോലും പറ്റത്തില്ല. ചിമ്മി അതിന്റെ മുകളിലിരിക്കുന്ന കാരണം നമുക്ക് പകുതി വെളിച്ചവും പോയി. അപ്പൊ എല്ലാം കൊണ്ടും ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ഈ ഹോബിനെ എടുത്ത് എക്സ്ട്രീം റൈറ്റിലോട്ടോ അല്ലെങ്കിൽ എക്സ്ട്രീം ലെഫ്റ്റ് കോർണറിൽ പ്ലേസ് ചെയ്യുന്ന ഒരു പരിപാടി. ഐഡിയലി ഞാൻ പറയും ഹോബിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരു 2 സ്പേസ് ഉണ്ടാവണം കൗണ്ടറിന്റെ. സോ അത് നമുക്ക് പെട്ടെന്നൊരു ചൂട് പാത്രം എന്തെങ്കിലും ആണെങ്കിൽ പെട്ടെന്നൊന്ന് അപ്പുറത്തോട്ട് ഇറക്കി വെക്കാനോ ലെഫ്റ്റ് സൈഡിലോട്ട് ഇറക്കി വെക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ വെച്ചേ പറ്റൂ. അത് വളരെ എഫിഷ്യൻസി കൂട്ടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഹോബും സിങ്കും തമ്മിൽ ഒരേ കൗണ്ടറിൽ സ്പേസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഐഡിയലി ഒരുപാട് ദൂരെ വെക്കാതിരിക്കുന്നത് നല്ലതാണ്. ഐഡിയലി ഒരേ കൗണ്ടറിൽ തന്നെ കുറച്ചൊരു ഡിസ്റ്റൻസ്, ഒരു 3 ഡിസ്റ്റൻസിൽ വിട്ടിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷെ പലർക്കും സ്പേസ് ഒരു കൺസ്ട്രെയിൻ്റ് ആണ് അല്ലേ. അപ്പം യു ഷേപ്പിൽ വെക്കുമ്പം ഏകദേശം കുറച്ച് അടുത്തുണ്ടെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും നമ്മൾ എന്തെങ്കിലും കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യും, പിന്നെ പോയി കൈ കഴുകും അല്ലെങ്കിൽ പാത്രം എടുത്തു തിരിച്ച് കഴുകാനിടുക. അപ്പോൾ ആ മൂവ്മെൻ്റ് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പേഴ്സണലി ഞാൻ ഇത് വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഹോബ് പ്ലേസ് ചെയ്യുമ്പോൾ ഞാൻ ഡോറ് ഞാൻ ഹോബിനെ ഫേസ് ചെയ്ത് ഞാൻ നിൽക്കുമ്പോൾ ഡോറ് എൻ്റെ പുറകെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇൻകൺവീനിയൻസ് ആണ്, എന്തോ ഒരു കണക്ഷൻ ഇല്ലാത്തൊരു ഫീലിംഗ് ആണ്. മറ്റേ വീട്ടിലുള്ള മറ്റേ ആൾക്കാരുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലായ്മ, പിന്നെ പെട്ടെന്ന് ആരെങ്കിലും കയറി വരുന്നു. അപ്പം നമ്മളൊന്ന് നമുക്കൊരു അലേർട്ട് ആയിരിക്കില്ല. നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ ആൾക്കാർ തന്നെ ആയിരിക്കും എന്തെങ്കിലും വർത്തമാനം പറഞ്ഞ് വരുമായിരിക്കും, പക്ഷെ പെട്ടെന്ന് നമ്മൾ ഞെട്ടാൻ പാടില്ല. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ, തീയും ചൂടും ഒക്കെ ഉള്ളതല്ലേ. സോ നമ്മുടെ ഒന്നെങ്കിൽ ഒരു സൈഡിൽ അല്ലെങ്കിൽ ആ ഡോറിൻ്റെ തന്നെ ഡോറ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സൈഡിലായിരിക്കണം നിങ്ങളുടെ കിച്ചൺ ഡിസൈനിൽ. അതും കൂടി ശ്രദ്ധിക്കാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ ഐഡിയൽ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സേഫ്റ്റി വൈസ് ഇപ്പം നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കുക്ക് ചെയ്യുന്നു, പെട്ടെന്ന് ആരെങ്കിലും അങ്ങനെയൊക്കെ വരുന്ന സാധ്യത കുറവാണ്. പക്ഷെ ഐ ജസ്റ്റ് സേയിങ് എക്സ്ട്രാ പൊലറ്റ് ചെയ്ത് ഞാൻ പറയുവാണ്, പെട്ടെന്ന് ആരെങ്കിലും ബാക്കിൽ നിന്ന് വന്ന് പിടിച്ചു അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി ബാക്കിൽ നിന്ന് വന്ന് ഇങ്ങനെ പെട്ടെന്ന് പിടിച്ചു, അപ്പം നമ്മൾ ഞെട്ടത്തില്ലേ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ അടുപ്പിൻ്റെ പ്ലേസ്മെൻറ്റിൻ്റെ വാസ്തു, ഞാൻ വാസ്തു ഒരുപാട് വിശ്വസിക്കുന്ന ആളല്ല. ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കും ബിക്കോസ് നമ്മുടെ വീടൊരു അസറ്റ് ആണല്ലോ. അപ്പം എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഞാൻ പറയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിൽ വെക്കേണ്ടത്. അല്ല, വാസ്തുവിനെ വിശ്വസിച്ചിട്ട് ഇതിൽ നിന്ന് നേരെ മറിച്ച് എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ആ ഒരു കോർണറിൽ തന്നെ എനിക്ക് അടുപ്പ് വേണം, ബിക്കോസ് എൻ്റെ വാസ്തുശാസ്ത്രം വെച്ചിട്ട് എനിക്ക് അവിടെയാണ് അഗ്നിമൂലം, അവിടെ തന്നെ അതിരിക്കണം. പിന്നെ
ഞാൻ പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു, ആ അറ്റത്ത് അത് വെക്കുകയാണെങ്കിൽ ഒന്നാമത് യു ഷേപ്പ് കിച്ചൺ, അതിൽ അങ്ങേറ്റം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ വൈഫ് അത് കുക്ക് ചെയ്യുന്നത്, നിങ്ങൾ കുക്ക് ചെയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, ഇല്ല എന്റെ വൈഫാണ് കുക്ക് ചെയ്യുന്നത്, എനിക്ക് കുക്കിംഗ് അറിയില്ല. ഞാൻ പറഞ്ഞു, അത് വൈഫിനെ കൂടെ കൂട്ടിക്കൊണ്ടുവരാം, ബിക്കോസ് കുക്ക് ചെയ്യുന്ന ആൾക്കേ അറിയാവുള്ളൂ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അല്ലേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇന്ന് 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 ഈ വീഡിയോയിൽ ജസ്റ്റ് 5 കാര്യം മാത്രം പറയാമെന്ന് വിചാരിച്ചു. ഒരുപാട് കാര്യങ്ങളായി ക്രൗഡ് ചെയ്യണ്ട, വേറൊരു വീഡിയോയിൽ ഇനിയും അടുത്തൊരു 5 മിസ്റ്റേക്ക് അല്ലെങ്കിൽ അടുത്തൊരു 5 ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ വേറൊരു വീഡിയോ ഇടാം. അപ്പൊ അതുവരെയും ബൈ.